പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. ഹായ്, ഗുഡ് മോർണിംഗ് ഈശോയുടെ കുഞ്ഞുമക്കളെ. എന്താ അവരൊന്നും മിണ്ടാത്തേ? എന്തോ എന്നൊന്ന് വിളികേട്ടെ. കേൾക്കാനില്ലല്ലോ ടീച്ചർക്ക്, ഒന്ന് ഉറക്കെ വിളിച്ചേ. ഈശോയുടെ കുഞ്ഞുമക്കളെ, ആഹാ, എന്ത് ഭംഗിയപ്പ കേൾക്കാനായിട്ട്. ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? റെഡിയാണല്ലേ. അപ്പൊ ഒന്ന് കുരിശു വരച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനം കേൾക്കുവാൻ ഈ ഒരു നിമിഷം ഒരുക്കി തന്ന അങ്ങയുടെ കൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം കേൾക്കുവാനും അതനുസരിച്ച് സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും പ്രയോജനമുള്ള നല്ല മക്കളായി വളരുവാനായിട്ട്, നല്ല വ്യക്തിത്വത്തിന് ഉടമകളാകുവാനായി കർത്താവെ അവിടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ജ്ഞാനം ഞങ്ങളിൽ പകരണമേ. സർവനാഥനായ പിതാവും പുത്രനും റൂഹാദുഖുദശായുമായുള്ളവേ, ആമേൻ. നമ്മൾ ഏത് പാടാ പഠിച്ചുകൊണ്ടിരുന്നേ? രണ്ടാമത്തെ പാടല്ലേ. രണ്ടാമത്തെ പാഠത്തില് ആ ഏശാവിനും യാക്കോബിനെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആരായിരുന്നു ഏശാവ് യാക്കോബും? ഇസഹാക്കിൻ്റെയും റിബേക്കയുടെയും ഇരട്ട കുട്ടികളായിരുന്നു അല്ലേ ഏശാവും യാക്കോബും. എന്തായിരുന്നു ഏശാവിൻ്റെ പ്രത്യേകത? കുറച്ച് പ്രത്യേകതകൾ പഠിച്ചുല്ലേ. ഏശാവ് റിബേക്കയുടെയും ഇസഹാക്കിൻ്റെയും മൂത്ത മകനായിരുന്നു ഏശാവ്. പിന്നെ എന്തായിരുന്നു ഏശാവിൻ്റെ ശരീരത്തിലെ പ്രത്യേകത? ചുവന്ന നിറമുള്ളവനായിരുന്നു. പിന്നെ രോമങ്ങൾ നിറഞ്ഞ ശരീരമുള്ളവനായിരുന്നു ഏശാവ്. പിന്നെയോ, ഏശാവിൻ്റെ വിനോദം എന്തായിരുന്നു? മൃഗയ വിനോദമായിരുന്നു ഏശാവിൻ്റെ വിനോദം അല്ലേ. അപ്പോൾ യാക്കോബിൻ്റെ വിനോദം എന്തായിരുന്നു? പാചകമായിരുന്നു യാക്കോബിൻ്റെ വിനോദം. ഏശാവ് ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ജ്യേഷ്ഠാവകാശം വിറ്റുവെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഏശാവ് ജ്യേഷ്ഠാവകാശം വിറ്റത്? ഒരു ദിവസം യാക്കോബ് പയറുകൊണ്ട് നല്ല ചുവന്ന ഒരു പായസം ഉണ്ടാക്കിയപ്പോൾ ആ പായസം കുടിക്കാനുള്ള ഒരു കൊതി കൊണ്ട് ഒരു ചെറിയൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഏശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശം അനിയനായ യാക്കോബിനെ വിറ്റു അല്ലേ. അങ്ങനെ ഇസഹാക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയത് യാക്കോബിനായിരുന്നു. യാക്കോബ് എല്ലാവിധ സമൃദ്ധിയിലും നിറഞ്ഞവനായിരിക്കുമെന്ന് റിബേക്കയ്ക്ക് മുൻപേ അറിയിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് റിബേക്ക ഇതിനെപ്പറ്റിയൊക്കെ മുൻപ് അറിഞ്ഞത്? റിബേക്ക ഗർഭിണിയായിരിക്കുമ്പോൾ ദൈവം അവളോട് അരുളി ചെയ്തു അല്ലേ. എന്താ ദൈവം റിബേക്കയോട് അരുളി ചെയ്തത്? രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും. ഓർമ്മയുണ്ടല്ലേ. അങ്ങനെ ഇസഹാക്കിനെ കബളിപ്പിച്ച് എല്ലാ അനുഗ്രഹങ്ങളും ആര് തട്ടിയെടുത്തു? യാക്കോബ് തട്ടിയെടുത്തു അല്ലേ. അപ്പൊ ഏശാവ് യാക്കോബിനെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു. അവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയില്ലേ. അപ്പൊ ഇനി അവരുടെ ജീവിതത്തിൽ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? യാക്കോബും ഏശാവും വഴക്കിട്ടോ, അതോ ഏശാവ് യാക്കോബിനെ കൊന്നോ എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ടീച്ചർ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മുടെ സഹോദരങ്ങളായിട്ട് വഴക്കിടുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണോ? അല്ല അല്ലേ. അവരെന്താ ചെയ്യുക? പെട്ടെന്ന് നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ അടിയൊക്കെ സോൾവ് ചെയ്യാനായിട്ട് അവർ നോക്കും അല്ലേ. എങ്ങനെയെങ്കിലും അതൊന്ന് പരിഹരിക്കാനായിട്ട് നോക്കും. നമ്മളെങ്ങനെ ജീവിക്കണതാ ഇഷ്ടം നമ്മുടെ മാതാപിതാക്കൾക്ക്? നമ്മുടെ സഹോദരങ്ങളായി സ്നേഹിച്ച് നല്ല സാഹോദര്യത്തിൽ നല്ല പങ്ക് വെച്ച് നല്ല മാതൃകയുള്ള നല്ല മക്കളായിട്ട് ജീവിക്കുന്നതാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് ഇഷ്ടം. ഇല്ല, ആ ശബ്ദം കേട്ടപ്പോ ഞാൻ തിരിച്ചറിയേണ്ടതായിരുന്നു. എന്നാൽ അത് യാക്കോബായിരുന്നിരിക്കണം. ഓ, നിന്റെ സഹോദരൻ കബളിപ്പിച്ച് എന്റെ അനുഗ്രഹമായി പോയിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. അത് യാക്കോബായിരുന്നു. അവൻ കൗശലക്കാരെന്ന് പേരിട്ടത് ശരിയാണ്. ആദ്യം അവനെ ജന്മാവകാശം എടുത്തു, എന്നിട്ടിപ്പോഴോ അവൻ എനിക്കായാലും അനുഗ്രഹവും വാങ്ങിച്ചെടുത്തു. അപ്പാ, എനിക്ക് വേണ്ടി അല്പം അനുഗ്രഹമെങ്കിലും ബാക്കിയില്ലേ? എന്നോട് ക്ഷമിക്കോ മോനെ, പക്ഷെ എനിക്ക് ആ അനുഗ്രഹം വീണ്ടും തരാനാവില്ല. എന്നോട് ക്ഷമിക്കോ. എന്റെ അപ്പൻ മരിച്ചാൽ ഉടൻ
ഞാൻ യാക്കോബിനെ കൊല്ലും. യാക്കോബിനോട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ പറയണം. റെബേക്ക യാക്കോബിന് സൂചന കൊടുക്കുന്നു, അവനോട് ഹാറാനിലേക്ക് പോകാൻ പറയുന്നു. ഏസാവിനെ വിട്ട് യാക്കോബ് ഹാറാനിലേക്ക് ഓടിപ്പോയി. അതുപോലെ തന്നെയാണ് ഇവിടെ റിബേക്കയും ഇസഹാക്കും ചിന്തിച്ചത്. അപ്പൊ റിബേക്കയ്ക്ക് ഒരിക്കലും തന്റെ മക്കളായ ഏശാവും യാക്കോബും തന്റെ മുമ്പിൽ വെച്ചിട്ട് മരിക്കുന്നതോ അല്ലെങ്കിൽ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കണമെന്നൊന്നും റിബേക്കയ്ക്കും ഇഷ്ടമല്ല. അപ്പൊ റിബേക്ക ഒരു ദിവസം യാക്കോബിനെ അരുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ പുറപ്പെട്ട് ഹാരാനിൽ എൻ്റെ സഹോദരനായ ലാബാന്റെ വീട്ടിലേക്ക് ഓടിപ്പോക. നിന്റെ സഹോദരന്റെ കോപം ശമിക്കുവോളം നീ അവിടെ പാർക്ക. എന്താ പറഞ്ഞത്? ആ, റിബേക്കയുടെ സഹോദരനുണ്ട്. ആ സഹോദരനാണ് ആര്? ലാബാൻ. ആ ലാബാൻ ഹാരാൻ എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. എവിടെ ലാബാൻ താമസിക്കുന്നത്? ഹാരാനിൽ. അപ്പൊ യാക്കോബിനോട് പറഞ്ഞു, നീ കുറച്ച് നാളത്തേക്ക് എൻ്റെ സഹോദരനായ ലാബാന്റെ വീട്ടിലേക്ക് ഓടിപ്പോവാൻ പറഞ്ഞു. ഏശാവിൻ്റെ ആ ദേഷ്യമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെ അപ്പൻ്റെ അമ്മയുടെയും വാക്ക് കേട്ട് അപ്പൻ്റെയിൽ നിന്ന് ഇസഹാക്കിൽ നിന്ന് എല്ലാ ഉപദേശങ്ങളും സ്വീകരിച്ച് യാക്കോബ് എന്ത് ചെയ്തു? ഹാരാനിലേക്ക് യാത്ര പുറപ്പെട്ടു. അങ്ങനെ പോകുന്ന വഴിയിലായിട്ട് അവൻ ലൂസ് എന്നൊരു സ്ഥലത്തെത്തി. ഏത് സ്ഥലത്തെത്തിയത്? ലൂസ്. ഏത് സ്ഥലത്തായിരുന്നു? ലൂസ് എന്നൊരു സ്ഥലത്തെത്തിയപ്പോഴേക്കും സന്ധ്യയായി, സൂര്യനൊക്കെ അസ്തമിച്ചു തുടങ്ങി. അപ്പോൾ ഒന്ന് വിശ്രമിക്കാം എന്ന് തീരുമാനിച്ച് യാക്കോബ് അവിടെ കാണുന്ന ഒരു പുൽത്തകിടിയിൽ കിടന്ന് ഉറങ്ങാം. അപ്പൊ നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ എങ്ങനെ, എവിടെ കിടന്നുറങ്ങാ? കിടക്കയിൽ തലോടൊക്കെ വെച്ച് കിടന്നുറങ്ങൂല്ലേ? അപ്പൊ അതുപോലെ, അപ്പൊ വഴിയരികിൽ പുൽത്തകിടിലായ കാരണം യാക്കോബ് അവിടെ കണ്ട ഒരു കല്ലെടുത്തിട്ട് തലേണയായി വെച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. നമ്മൾ ഉറങ്ങുമ്പോ എന്താ കാണാ? ആ, നല്ല മനോഹരമായ സ്വപ്നങ്ങൾ കാണൂല്ലേ? എന്തൊക്കെ സ്വപ്നങ്ങളാണ് നമ്മൾ കാണാറ്? ആ, പരീക്ഷയിൽ നല്ല മാർക്ക് മേടിക്കുന്ന സ്വപ്നം കാണൂല്ലേ? പിന്നെ ആ, നമുക്ക് ഒരു പ്രസന്റ് കിട്ടുന്ന സ്വപ്നം കാണും. പിന്നെയോ? ആ, ചിലപ്പോ നല്ല ദുസ്വപ്നങ്ങൾ, പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുമല്ലേ? അങ്ങനെ പലതരത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലേ. അതുപോലെ ഒരു പ്രത്യേകമായൊരു സ്വപ്നം നമ്മുടെ ആര് കണ്ടു? യാക്കോബ് കണ്ടു. യാക്കോബ് കണ്ട സ്വപ്നം ഇതായിരുന്നു കേട്ടോ. യാക്കോബ് കണ്ടത് ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് ഒരു വലിയൊരു ഗോവണി കണ്ടു. എന്താ ഗോവണി? നമ്മുടെ സ്റ്റെയർകേഴ്സ്, സ്റ്റെപ്പുകളില്ലേ? അപ്പൊ വലിയൊരു ഗോവണി കണ്ടു. ആ ഗോവണി എവിടെ നിന്ന് ആരംഭിക്കുന്നത്? ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് അങ്ങ് ഉയരത്തിലേക്കുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള നേരെയുള്ള ഒരു ഗോവണി കണ്ടു. നമ്മൾ എന്തിനാ സ്റ്റെയർകേഴ്സ് ഒക്കെ ഉപയോഗിക്കുക? നമുക്ക് കയറാനും ഇറങ്ങാനും അല്ലേ. അപ്പൊ ആ ഗോവണിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിന്റെ അറ്റം എവിടെയായിരുന്നു? സ്വർഗരാജ്യത്തിലല്ലേ. സ്വർഗരാജ്യത്തിലെ ദൈവത്തെ എപ്പോഴും ശുശ്രൂഷിക്കുന്ന ആൾക്കാരാരാ? ദൈവത്തോടൊപ്പം എപ്പോഴും ദൈവത്തെ ആരാധിച്ച് പാട്ടുപാടി സ്തുതിക്കുന്ന ആൾക്കാരാരാണ് ദൈവത്തെ? ആ, നമ്മൾ പഠിച്ചിട്ടുണ്ടാരാ, മാലാകമാരുണ്ടല്ലേ. ആ ദൈവത്തിന്റെ ദൂതന്മാര് ഈ ഗോവണിയിൽ കൂടെ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെയാണ് യാക്കോബ് സ്വപ്നം കണ്ടത്.
അതുമാത്രല്ല, യാക്കോബ് ആ സ്വർഗരാജ്യത്തിലെ അറ്റത്ത് നോക്കിയപ്പോ ദൈവം അവിടെ നിൽക്ക. ആ ദൈവം അവിടെ നിന്നുകൊണ്ട് യാക്കോബിനോട് ഒരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു എന്നറിയോ യാക്കോബിനോട് ദൈവം പറഞ്ഞത്? ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് തരും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഈ ഭൂമിയെ ഞാൻ അനുഗ്രഹിക്കും. ഞാൻ നിന്നോടുകൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. എന്താണ് ദൈവം അവനോട് പറഞ്ഞത്? യാക്കോബിന്റെ പിതാവിന്റെ പേരെന്താ? ഇസ്ഹാക്കല്ലേ. ഇസ്ഹാക്കിന്റെ പിതാവിന്റെ പേരെന്താ? അബ്രഹാം. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചു അല്ലേ. ദൈവം എന്താ യാക്കോബിനോട് പറഞ്ഞത്? ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു എന്ന് പറഞ്ഞു അല്ലേ. അതോടൊപ്പം തന്നെ ദൈവം എന്താ പറഞ്ഞത്? ഇപ്പൊ യാക്കോബ് കിടക്കുന്ന ആ ഒരു ഭൂമി അത് ഞാൻ നിനക്ക് അവകാശമായി തരുമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ദൈവം അവനോട് പറഞ്ഞ പ്രത്യേകമായൊരു കാര്യമാണ് എന്ത്? ഞാൻ നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഈ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തിരിക്കുക. ദൈവത്തിന്റെ പദ്ധതികള് ദൈവത്തിന്റെ എന്ത് പദ്ധതിയായിരുന്നു? ദൈവം ഈ ഭൂമിയെ മുഴുവനുമായിട്ട് അനുഗ്രഹിക്കാൻ പോവുക. ആ അനുഗ്രഹിക്കാനായി ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയായിരുന്നു ആരെ? യാക്കോബ്. യാക്കോബിലൂടെയും യാക്കോബിന്റെ സന്തതിയിലൂടെയും ദൈവം ഈ ഭൂമിയെ അനുഗ്രഹിക്കാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം ഇവിടെ യാക്കോബിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒപ്പം തന്നെ ദൈവം അവരോട് ഒരു ഉറപ്പ് നൽകി. എന്തായിരുന്നു ആ ഉറപ്പ്? യാക്കോബ് യാക്കോബിന്റെ സ്വന്തം ദേശം വിട്ട് ഓടിപ്പോവാണല്ലേ. ചേട്ടനെ പേടിച്ച് ഹാരാനിലേക്ക് ഒളിച്ചോടി പോവാണല്ലേ. അപ്പോൾ യാക്കോബിനോട് പറഞ്ഞത് എന്താ? ഞാൻ നിന്നോട് കൂടെയുണ്ട്. യഹോവയായ ദൈവം അവനോട് കൂടെയുണ്ടെന്ന് പറഞ്ഞു. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് യാക്കോബിന്റെ സ്വന്തം ദേശത്തേക്ക് ദൈവം മടക്കി വരുത്തുമെന്ന് ഒരു വാഗ്ദാനം ദൈവം നൽകി. ഇത് കേട്ട ഉടനെ യാക്കോബ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. അപ്പൊ യാക്കോബ് എണീറ്റപ്പോ രാവിലെയായി. രാവിലെയായിപ്പോ യാക്കോബ് എന്ത് ചെയ്തു? യാക്കോബിന് മനസ്സിലായി ഞാൻ കിടക്കുന്ന ഈ സ്ഥലം അതിവിശുദ്ധമായ സ്ഥലമാണെന്ന്. യാക്കോബിന് മനസ്സിലായി ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഒരു സ്ഥലം. ദൈവം വസിക്കുന്ന സ്ഥലത്തെ നമ്മൾ എന്താ പറയാ? ദൈവം വസിക്കുന്ന സ്ഥലമാണ് ദൈവാലയം അല്ലേ. ഒരു ദൈവാലയമാണ് ഈ സ്ഥലം എന്ന് യാക്കോബിന് മനസ്സിലായി. അപ്പൊ യാക്കോബ് എന്ത് ചെയ്തു? യാക്കോബ് തലയടയായി ഒരു കല്ല് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ കല്ല് ഒരു തൂണ് പോലെ നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ച് അതിനെ അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചു. അങ്ങനെ യാക്കോബ് ആ സ്ഥലത്തിന് ഒരു പേര് നൽകി. ആ സ്ഥലം വിശ്രമിച്ച സ്ഥലത്തിന് എന്തായിരുന്നു ആദ്യത്തെ പേര്? ലൂസ് എന്നായിരുന്നു അല്ലേ. എന്നാ സ്ഥലത്തിന് ഒരു പുതിയൊരു പേര് യാക്കോബ് നൽകി. ആ പേരാണ് ബേദേൽ. എന്താ സ്ഥലത്തിന്റെ പേര്? ബേദേൽ. ദൈവത്തിന്റെ ഭവനം എന്നാണ് ഈ ബേദേൽ എന്ന വാക്കിന്റെ അർത്ഥം. എന്താ അർത്ഥം? ദൈവത്തിന്റെ ഭവനം. ഓക്കെ, ഇനി ടീച്ചർ ഒരു ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളെല്ലാവരും കുർബാനയിലെ സംബന്ധിക്കാറില്ലേ? എവിടെയാണ് നമ്മുടെ കുർബാന നടക്കാറുള്ളത്? പള്ളിയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പള്ളിയിൽ എവിടെയാ ആ കുർബാന നടത്തുന്ന ആ സ്ഥലത്തെ നമ്മൾ എന്താ പറയാ? വിശുദ്ധ മദ്ബഹ എന്ന് പറയൂല്ലേ. നമ്മുടെ വിശുദ്ധ മദ്ബഹയില് കുർബാന ചെല്ലുമ്പോൾ അവിടെ ഒരു കുർബാനക്കല്ല് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുൻപ്? ഇല്ല അല്ലേ. ഒരു കുർബാനക്കല്ലുണ്ട്, നമ്മുടെ യാക്കോബ് അഭിഷേകം ചെയ്ത് ഒരു കല്ല് വെച്ചിട്ടില്ലേ, അതുപോലെ നമ്മുടെ കുർബാനയ്ക്കും ഒരു കുർബാനക്കല്ലുണ്ട്. തൈലമൊഴിച്ച് വിശുദ്ധ സൈത്തൊഴിച്ച് ആ കുർബാനക്കല്ല് വിശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കുർബാനക്കല്ലുണ്ട്. അതിവിശുദ്ധമായ ഒന്നാണ് നമ്മുടെ കുർബാനക്കല്ല്. ഈ കുർബാനക്കല്ല് തൊടുവാനായിട്ട് നമ്മുടെ വൈദികർക്കല്ലാതെ ആർക്കും അനുവാദമില്ല. നമ്മുടെ അച്ഛന്മാർ പോലും എങ്ങനെയാ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അത്ര ത്യാഗം സഹിച്ചിട്ടാണ് ഈ കുർബാനക്കല്ല് ഒന്ന് സ്പർശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എത്ര പ്രാധാന്യമുള്ളതാണ് ആ കുർബാനക്കല്ല് എന്നുള്ളത്. രണ്ട് കാര്യങ്ങളാണ് ഈ കുർബാനക്കല്ല് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നെന്താണ്? അത് ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ദൈവത്തിന്റെ ആ ഒരു പ്രസൻസ് അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. രണ്ടാമതായി, നമ്മുടെ ഈശോ മിശിഹ കുരിശിലെ തറക്കപ്പെട്ട് മരിച്ചു അല്ലേ. അങ്ങനെ ഈശോയെ നമ്മൾ കല്ലറക്കിൽ സംസ്കരിച്ചു. അപ്പോൾ ഈശോയുടെ ഒരു കല്ലറയായി നമ്മൾ ഈ കുർബാനക്കല്ലിനെ കാണുന്നു. മനസ്സിലായോ? ഈ കുർബാനക്കല്ലിനെ ഒരു വേറൊരു പേരും കൂടിയും പറയും സുറിയാനിയിൽ. ആ പേരാണെന്ത്? ദപ്പ. കുർബാനക്കല്ലിനെ പറയുന്ന മറ്റൊരു പേരെന്താണ്? ദപ്പ. ഇന്നത്തെ ഈ പാഠഭാഗത്തിൽ നിന്ന്
യാക്കോബിന്റെ സ്വപ്നത്തെ പറ്റിയെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ? അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ആ, ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണ് ആരെ? യാക്കോബ്. എന്നാൽ യാക്കോബിന് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ. എല്ലാം അപ്രതീക്ഷിതമായാണ് യാക്കോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം ഇടപെടുന്നത് അപ്രതീക്ഷിതമായ ആയിരിക്കും. നമുക്ക് എപ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാന്ന് നമുക്കും അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോ ഇപ്പൊ യാക്കോബിന്റെ പോലെ ഒരു സ്വപ്നത്തിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പല വ്യക്തികളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ പല സംഭവങ്ങളിലൂടെ ആയിരിക്കാം ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഇടപെടുന്നത്. അപ്പൊ ദൈവം ഇടപെടുന്ന ആ സമയത്തിനായിട്ട് നമുക്ക് എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കണം. ഇനി നമുക്ക് ഇന്നത്തെ ഹോംവർക്കിലേക്ക് പോയാലോ? ആ ടീച്ചർ, ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് തരാം. ആ ക്വസ്റ്റ്യൻസ് അടുത്ത ആഴ്ചക്ക് ഈ പാഠഭാഗം വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ നോട്ടിൽ എഴുതണം. റെഡി അല്ലേ? മദ്ബഹയ്ക്കുള്ളിൽ വെച്ചിരിക്കുന്ന കുർബാനക്കല്ല് എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നു? ഒന്നാമത്തെ ചോദ്യം, മദ്ബഹയ്ക്കുള്ളിൽ വെച്ചിരിക്കുന്ന കുർബാനക്കല്ല് എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നു? രണ്ടാമത്തെ ചോദ്യം, ദൈവത്തിന്റെ ഭവനം എന്നർത്ഥം വരുന്ന പദമേത്? ദൈവത്തിന്റെ ഭവനം എന്ന് അർത്ഥം വരുന്ന പദമേത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കുർബാനക്കല്ലിനെ പറയുന്ന വേറൊരു പേര് ഏത്? കുർബാനക്കല്ലിന് പറയുന്ന മറ്റൊരു പേര് ഏത്? അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അടുത്ത ആഴ്ചക്ക് നോട്ട് ബുക്കിൽ എഴുതണം കേട്ടോ, ഇതിന്റെ ഉത്തരങ്ങൾ അടക്കം. അപ്പൊ നമ്മൾ ഇന്നത്തെ പാഠത്തിൽ നിന്നും ദൈവം ഓരോരുത്തരെയും ഓരോരുത്തരുടെ ജീവിതത്തിലും ഇടപെടുന്ന ദൈവത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്നാണ് ഇടപെടുക, എപ്പോഴാണ് ഇടപെടുക എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ആ ഒരു നിമിഷത്തിനായിട്ട് നമുക്ക് ക്ഷമയോടെ പ്രാർത്ഥിച്ച് ദൈവത്തിനായി കാത്തിരിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.